ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി നിക്ഷേപ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2022 വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ സൗദി അറേബ്യയിലെത്തിയ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ വൻ വർധനവ്. നിക്ഷേപ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 3.6 ദശലക്ഷം ടൂറിസ്റ്റുകളാണ് സൗദിയിലെത്തിയത്. ഈ കാലയളവിൽ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം 42.3% വർദ്ധിച്ച് 21.4 ദശലക്ഷത്തിലെത്തിയിട്ടുണ്ട്. 2022 ആദ്യ 6 മാസങ്ങളിൽ രാജ്യത്ത് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ 27 ബില്യൺ റിയാൽ ചെലവഴിച്ചു. 2022 രണ്ടാം പാദത്തിൽ ഇൻബൗണ്ട് ടൂറിസ്റ്റുകളുടെ ചെലവ് 570% വർദ്ധിച്ച് 15.7 ബില്യൺ റിയാലിലെത്തി. ആഭ്യന്തര ടൂറിസം ചെലവ് അതേ കാലയളവിൽ 31.5% വർദ്ധിച്ച് 22.7 ബില്യൺ റിയാലായി. വിഷൻ 2030 കീഴിൽ വൻ പരിവർത്തന പദ്ധതി കൈവരിക്കുന്നതിനും വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും സംഭാവന ചെയ്യുന്നതിനാൽ ടൂറിസം മേഖല രാജ്യത്തെ ഏറ്റവും വാഗ്ദാനപ്രദമായ മേഖലകളിലൊന്നായി മാറിയിട്ടുണ്ട്. മൊത്തം ആഭ്യന്തര വരുമാനത്തിലേക്ക് അതിന്റെ നേരിട്ടുള്ള സംഭാവന ഉയർത്തുകയാണ് ടൂറിസം മേഖല ലക്ഷ്യമിടുന്നത്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സ്കൈബോൺ റിന്യൂവബിളിന്റെ 9.5% ഓഹരി ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്നേഴ്സുമായി ചേർന്ന് സ്വന്തമാക്കി. ഓഫ്ഷോർ വിൻഡ് എനർജി ടെക്നോളജികളുടെ വികസനത്തിലും പ്രവർത്തനത്തിലും സ്കൈബോൺ റിന്യൂവബിൾസ് ലോകത്ത് മുൻപന്തിയിലാണുള്ളത്. ജർമ്മൻ കമ്പനിക്ക് ഈ മേഖലയിൽ 20 വർഷത്തിലേറെ അനുഭവ സമ്പത്തുണ്ട്. അതേസമയം ഇന്ത്യയിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ നിക്ഷേപമാണ് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നടത്തുന്നത്. ഈ ഉംറ സീസണിൽ ഇതുവരെ 40 ലക്ഷം ഉംറ വിസകൾ ഇഷ്യൂ ചെയ്തതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. നുസൂക്ക് അടക്കം വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റ് മാർഗങ്ങളിലൂടെയുമെല്ലാമാണ് വിശ്വാസികൾ ഉംറ വിസയ്ക്ക് അപേക്ഷിക്കുന്നത്. നിലവിൽ ഏത് വിസയിലും സൗദിയിലെത്തുന്ന ആർക്കും ഉംറ പെർമിറ്റ് കരസ്ഥമാക്കി ഉംറ നിർവഹിക്കാൻ അനുവാദമുണ്ട്. ഉംറ വിസയിൽ സൗദി അറേബ്യയിലെത്തുന്നവർക്ക് 3 മാസം വരെ സൗദിയിൽ കഴിയാമെന്നതും സൗദിയിൽ എവിടെയും സഞ്ചരിക്കാമെന്നതും തീർത്ഥാടകർ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കുവൈറ്റിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾക്കായി പരിശോധന തുടരുന്നു. അഹമ്മദി ഫർവാനിയ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തി 17 പ്രവാസികളെ ഇവിടെ നിന്നും പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം ട്വീറ്റ് ചെയ്തു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് ജോലി ചെയ്തിരുന്നവരും താമസ നിയമങ്ങൾ ലംഘിച്ചവരുമാണിവർ. പിടിയിലായവരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. കുവൈറ്റിൽ സുരക്ഷാ ഏജൻസികളും ബന്ധപ്പെട്ട അധികൃതരും സഹകരിച്ച് നടത്തിയ പരിശോധനകളിൽ സ്ത്രീവേഷം ധരിച്ച് ജോലി ചെയ്തിരുന്ന 3000 പ്രവാസികളെ പിടികൂടി നാടുകടത്തിയതായി റിപ്പോർട്ട്. പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാപക പരിശോധനകൾ നടത്തുന്നത്. സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്നു. ഞായറാഴ്ച രാത്രിയോടെ ആരംഭിച്ച മഴ ഇപ്പോഴും പല സ്ഥലങ്ങളിലും തുടരുന്നുണ്ട്. വ്യാഴാഴ്ചയോടെ രാജ്യത്ത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് നേരത്തെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ രാജ്യത്തെ എല്ലാ താമസക്കാരോടും പൗരന്മാരോടും വീടുകളിൽ തന്നെ കഴിയണമെന്നും മഴ പെയ്യുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പും നൽകി. 3 ദിവസത്തേക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂളുകൾ ഉറപ്പുവരുത്തണമെന്നും ജിദ്ദ വിമാനത്താവളം യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അർജന്റീന ക്രൊയേഷ്യ സെമിഫൈനൽ മത്സരം പാനലിലെ ഏറ്റവും മികച്ച റഫറിയായ ഇറ്റാലിയൻ റഫറി ഡാനിയേല ഓർസെറ്റായിരിക്കും നിയന്ത്രിക്കുന്നത്. അർജന്റീനയും നെതർലാൻഡ്സും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനലിലെ ലഹോസിന്റെ റഫറിയിങ് വൻ വിമർശനത്തിന് വിധേയമായിരുന്നു. 18 കാർഡുകളാണ് ലഹോസ് പുറത്തെടുത്തത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാർഡുകൾ കണ്ട മത്സരം കൂടിയായിരുന്നു അത്. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി, ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് എന്നിവരെല്ലാം റഫറിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ലോകകപ്പ് പോലുള്ള മത്സരം നിയന്ത്രിക്കാൻ അല്പം കൂടി നിലവാരമുള്ള റഫറിമാരെ നിയോഗിക്കണമെന്ന് മെസ്സി കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. മസ്കറ്റ് ഗവർണറേറ്റ് അടക്കമുള്ള ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച പെയ്ത കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെയുള്ള മഴയാണ് ലഭിച്ചത്. തെക്കൻ ഷെർക്കിയ, വടക്കൻ ഷെർക്കിയ, ദാഹ്ലിയ, തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലാണ് ഞായറാഴ്ച മഴ പെയ്തത്.
റൂവി അടക്കമുള്ള മസ്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തു. മസ്കറ്റ് ഗവർണറേറ്റിൽ റൂവി സീബ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ചയും മഴ പെയ്തിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. ഞായറാഴ്ച പുലർച്ചെ മുതൽ പെയ്യുന്ന കനത്ത മഴ കാരണം റോഡിൽ വെള്ളം കയറിയത് വൻ ഗതാഗത കുരുക്കിനും കാരണമായി. പല സ്ഥലങ്ങളിലും വാതികൾ നിറഞ്ഞൊഴുകി. ഗതാഗത കുരുക്ക് കാരണം നിരവധി പേർ ജോലിസ്ഥലങ്ങളിൽ വൈകിയാണ് എത്തിയത്. അതിരാവിലെ ശക്തമായ മഴ പെയ്തത് കാരണം സ്കൂളുകളിൽ ഹാജരും കുറവായിരുന്നു. റോഡിൽ വെള്ളം കയറിയത് കാരണം റോഡപകടങ്ങൾ ഉണ്ടായതും ഗതാഗത കുരുക്കിന് കാരണമായി. ഞായറാഴ്ച രാവിലെ 10 മുതൽ 40 മില്ലിമീറ്റർ വരെ മഴയാണ് വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ചയും മസ്കറ്റ്, തെക്കൻ ഷർക്കിയ, തെക്കൻ ബാത്തിന എന്നിവിടങ്ങളിലും അൽഹജർ പർവ്വതനിരകളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. മരുഭൂമികളിലും തുറന്ന സ്ഥലങ്ങളിലും പൊടിക്കാറ്റും അനുഭവപ്പെട്ടു. ഇത് കാഴ്ചപരിധി കുറയ്ക്കാൻ കാരണമാകുമെന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു. മസ്കറ്റിൽ രാത്രികാലത്തെ താപനില 20 ഡിഗ്രി സെൽഷ്യസും സൊഹറിൽ 19 ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയത്. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശുന്നത് കാരണം പർവ്വതനിരകളിൽ താപനില 10 ഡിഗ്രി സെൽഷ്യസായി കുറയാനും സാധ്യതയുണ്ട്. വൈകിട്ടും രാവിലെയും മൂടൽമഞ്ഞും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഒമാൻ ദേശീയദിന അവധിയിൽ സൊഹർ കോട്ട 4000-ത്തോളം പേർ സന്ദർശിച്ചു. നവംബർ 30 മുതൽ ഡിസംബർ 3 വരെയുള്ള അവധി ദിവസങ്ങളിൽ 3902 പേർ സൊഹർ കോട്ട സന്ദർശിച്ചതായി പൈതൃക ടൂറിസം മന്ത്രാലയം അറിയിച്ചു. AD 1st century പണികഴിപ്പിച്ച സൊഹർ കോട്ടയ്ക്ക് 5 ഗോപുരങ്ങളുണ്ട്. സന്ദർശകരിൽ 88% ഒമാനികളാണ്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പ്രകാരം ഒമാനിലെ ചരിത്രപരമായ സ്ഥലങ്ങളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. സൗദി അറേബ്യയുമായുള്ള വ്യാപാര നിക്ഷേപ ഇടപാടുകൾ ഉറപ്പിച്ചും ഗൾഫ് അറബ് നാടുകളുമായുള്ള ബന്ധങ്ങൾ ദൃഢമാക്കിയും ത്രിദിന ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് മടങ്ങി. ശനിയാഴ്ച ബീജിംഗിലേക്ക് മടങ്ങിയ ചൈനീസ് പ്രസിഡന്റിനെ റിയാദ് കിംഗ് ഖാലിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും റിയാദ് മേഖലാ ഗവർണർ അമീർ ഫൈസൽ ബിൻ ബന്ദർ ബിൻ അബ്ദുൽ അസീസും ചേർന്ന് യാത്രയാക്കി. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ക്ഷണപ്രകാരം സൗദി തലസ്ഥാനത്തെത്തിയ ഷീ ജിൻ പിങ്ങിന് സമീപകാലത്ത് മറ്റേതൊരു രാഷ്ട്ര നേതാവിനും ലഭിച്ചതിനേക്കാൾ ഊഷ്മളവും പ്രൗഢഗംഭീരവുമായ സ്വീകരണമാണ് ലഭിച്ചത്. 2 രാവും 1 പകലും സൗദി തലസ്ഥാനത്ത് തങ്ങിയ ചൈനീസ് പ്രസിഡന്റ് 3 ഉച്ചകോടികളിലാണ് പങ്കെടുത്തത്. ആദ്യ ദിവസം നടന്ന സൗദി ചൈന ഉച്ചകോടി വെള്ളിയാഴ്ചയിലെ GCC അറബ് രാഷ്ട്ര ഉച്ചകോടികളാണവ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.